ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൻ്റെ ജേണൽ എൻട്രീസിനെ കുറിച്ചാണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തെക്കുറിച്ചും സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന 7 അക്കൗണ്ട്സിനെ കുറിച്ചും അതിൻ്റെ ഫോർമാറ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 5 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തത് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ വാച്ച് ചെയ്യുക, അതിനുശേഷം ഈ ഒരു 6 വീഡിയോയിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ ഏതെല്ലാം ജേണൽ എൻട്രീസാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും 20 ജേണൽ എൻട്രീസാണ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നത് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതായിരിക്കും. ജേണൽ എൻട്രീസ് അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. സോ ഇതിൽ ഞാൻ പറഞ്ഞു 20 ജേണൽ എൻട്രീസാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ പാസ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഈ എമൗണ്ട് കാണിക്കേണ്ടത് കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലോ ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തരുന്നത്, സോ അത് കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിനായിരിക്കാം. ദെൻ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്. ഗുഡ്സ് ബ്രാഞ്ചിൽ നിന്നും നേരെ തിരിച്ച് ഹെഡ് ഓഫീസിൽ തന്നെ റിട്ടേൺ ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ തേർഡ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്യാഷ് ബ്രാഞ്ചിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നുള്ളത്. ദെൻ ഫോർത്ത് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ക്യാഷ് സെയിൽസ് അറ്റ് ബ്രാഞ്ച്. ഇപ്പോൾ ബ്രാഞ്ചിൽ ക്യാഷ് സെയിൽസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യാഷിന് സെയിൽസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ ഇത് ക്യാഷ് ഇമ്മീഡിയറ്റ്ലി ഹെഡ് ഓഫീസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു എൻട്രി നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി ബ്രാഞ്ച് അവർക്ക് കിട്ടുന്ന ക്യാഷ് സെയിൽസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി ഹെഡ് ഓഫീസിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റെമിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ജേണൽ എൻട്രി നമ്മൾ എഴുതേണ്ടത് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. ഇനി ഫിഫ്ത്ത് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ക്രെഡിറ്റ് സെയിൽസ് അറ്റ് ബ്രാഞ്ച്. ബ്രാഞ്ചിൽ ക്രെഡിറ്റിനാണ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് എങ്കിൽ എൻട്രി ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ സിക്സ്ത് വൺ ഫോർ ഗുഡ്സ് റിട്ടേൺഡ് ടു ബ്രാഞ്ച് ബൈ കസ്റ്റമേഴ്സ് ഓർ ഡെറ്റേഴ്സ്. അതോടൊപ്പം തന്നെ ചില സമയത്ത് ബ്രാഞ്ച് സെല്ല് ചെയ്ത ഗുഡ്സ്, സോ അതിൻ്റെ കസ്റ്റമേഴ്സ് അവർ ബ്രാഞ്ചിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കാം അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. സോ അങ്ങനെ റിട്ടേൺ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ദെൻ സെവൻത്ത് ജേണൽ എൻട്രി ഫോർ ക്യാഷ് കളക്റ്റഡ് ഫ്രം ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സിൽ നിന്നും ക്യാഷ് കളക്ട് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. അതേപോലെ തന്നെ ഈ ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ബ്രാഞ്ച് ഇമ്മീഡിയറ്റ്ലി ഹെഡ് ഓഫീസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ റെമിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്നായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ എയ്ത്ത് വൺ എന്ന് പറയുന്നത് ഫോർ ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ടു ഡെറ്റേഴ്സ് ആൻഡ് ബാഡ് ഡെറ്റ്സ്. അപ്പം ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ അലവൻസസ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ്സ് വരുന്ന സമയത്ത്, സോ ആ സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്. നയൻത്ത് വൺ ഫോർ റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ്. ഇനി ബ്രാഞ്ചിന് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്. ദെൻ ടെൻത്ത് വൺ ഫോർ ബ്രാഞ്ച് എക്സ്പെൻസസ്.
ബ്രാഞ്ചിൽ വരുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെൻസസ് വരുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡേറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഈ ജേണൽ എൻട്രി ഈ ബ്രാഞ്ച് എക്സ്പെൻസസ് ഹെഡ് ഓഫീസ് മീറ്റ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് നമ്മൾ പറഞ്ഞത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡേറ്റർ ടു ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ എക്സ്പെൻസ് ബ്രാഞ്ചിന് വരുന്ന എക്സ്പെൻസസ് ബ്രാഞ്ച് തന്നെയാണ് മീറ്റ് ചെയ്യുന്നത് എങ്കിൽ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എന്നായിട്ട് മാറും. ഓക്കെ, ദെൻ 11th ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ പർച്ചേസ് ഓഫ് എനി ഫിക്സഡ് അസെറ്റ് അറ്റ് ബ്രാഞ്ച്. ബ്രാഞ്ചിൽ ഏതെങ്കിലും ഫിക്സഡ് അസെറ്റ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി ബ്രാഞ്ച് അസെറ്റ് അക്കൗണ്ട് ഡേറ്റർ ടു ബാങ്ക് എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ജേണൽ എൻട്രി ഈ ഫിക്സഡ് അസെറ്റ്സ് വാങ്ങാനുള്ള ക്യാഷ് ഹെഡ് ഓഫീസാണ് കൊടുക്കുന്നത് എങ്കിലാണ് ഈ പറഞ്ഞ ജേണൽ എൻട്രി. ഇനി ഈ ഫിക്സഡ് അസെറ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള ക്യാഷ് കൊടുക്കുന്നത് ബ്രാഞ്ച് തന്നെയാണ് എന്നുണ്ടെങ്കിൽ അതിന് എൻട്രി ബ്രാഞ്ച് അസെറ്റ് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എന്നായിരിക്കും. ദെൻ 12th ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ബ്രാഞ്ച് അസെറ്റ്സ്. ബ്രാഞ്ചിലുള്ള അസെറ്റ്സിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് അസെറ്റ് അക്കൗണ്ട്. ദെൻ 13th ജേണൽ എൻട്രി ഫോർ ട്രാൻസ്ഫർ ഓഫ് ബ്രാഞ്ച് എക്സ്പെൻസസ്. ബ്രാഞ്ച് എക്സ്പെൻസസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഫൈനലി നമ്മൾ ആ ഒരു ബ്രാഞ്ച് എക്സ്പെൻസസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. ദെൻ 14th ജേണൽ എൻട്രി ഇഫ് ദ ഗുഡ്സ് ഹാവ് ബീൻ സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ദ ഫോളോയിങ് എൻട്രീസ് ഷുഡ് ബി പാസ്ഡ് ഫോർ റിമൂവിങ് ലോഡ്. അപ്പം നമ്മൾ ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് അതും ഇൻവോയ്സ് പ്രൈസ് അതായത് കോസ്റ്റിനോട് കൂടി ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുക. അപ്പം ഹെഡ് ഓഫീസിൽ നിന്നും ഇൻവോയ്സ് പ്രൈസിന് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് സോ ആ ഒരു പ്രോഫിറ്റിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലോഡിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ ചാർജ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ഇഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ പറയുന്ന എൻട്രീസ് എഴുതണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 4 എൻട്രീസാണ് നമ്മൾ ആ ഒരു പ്രോഫിറ്റിൻ്റെ ഇഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫോർ റിമൂവിങ് ലോഡ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ വന്നിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ഇഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എമൗണ്ട് എഴുതേണ്ടത് എത്രയാണോ ആ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള പ്രോഫിറ്റ് ലോഡ് അതാണ് നമ്മളിവിടെ എമൗണ്ടായിട്ട് എഴുതേണ്ടത്. ദെൻ രണ്ടാമത്തേത് ഫോർ റിമൂവിങ് ലോഡ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് സോ അതിലുള്ള പ്രോഫിറ്റിൻ്റെ ഇഫക്റ്റ് റിമൂവ് ചെയ്യാനുള്ള എൻട്രിയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ദെൻ 3rd ഫോർ റിമൂവിങ് ലോഡ് ഇൻ ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസ്. അതോടൊപ്പം തന്നെ ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് ബ്രാഞ്ചിൽ നിന്നും ഗുഡ്സ് ഹെഡ് ഓഫീസിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് സോ ആ സമയത്തുള്ള ലോഡ് റിമൂവ് ചെയ്യാനുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡേറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ 4th ഫോർ റിമൂവിങ് ലോഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അതേപോലെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡ് റിമൂവ് ചെയ്യാൻ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ആ ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡേറ്റർ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 4 എൻട്രിയിലെയും നമ്മൾ എമൗണ്ടായിട്ട് കാണിക്കേണ്ടത് ആ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പ്രോഫിറ്റിൻ്റെ എലമെൻ്റാണ് നമ്മൾ എമൗണ്ടായിട്ട് ഇവിടെ എഴുതേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 നമ്മൾ പറഞ്ഞത് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സ് പ്രൈസിന് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ട 4 ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു പ്രോഫിറ്റിൻ്റെ ഇഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 4 ജേണൽ എൻട്രീസ് എഴുതുന്നത്. ഇനി മെയിൻ 15th ജേണൽ എൻട്രിയാണ് ഫോർ നോർമൽ ലോസ്. അത് നോർമൽ ലോസ് സാധാരണ ബിസിനസ്സിൽ വരുന്ന നോർമൽ ഡീലിങ്സ് കൊണ്ട് നോർമൽ ട്രാൻസാക്ഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന ലോസ് വരുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. സോ അത് ഇൻവോയ്സ് പ്രൈസിനാണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ദെൻ 16th ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക്.
ചില സമയത്ത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഗുഡ്സിൻ്റെ ഷോർട്ടേജ് ചിലപ്പോൾ വരാം, സ്റ്റോക്കിൻ്റെ ഷോർട്ടേജ് വരാം. അപ്പോൾ അങ്ങനെ ഷോർട്ടേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡേറ്റർ, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ, ദെൻ 17th ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ അബ്നോർമൽ ലോസ് ഓഫ് ഗുഡ്സ്. ഇനി അബ്നോർമൽ ലോസ് വരികയാണ് ഗുഡ്സിൽ, നോർമൽ ലോസ് അല്ല, അബ്നോർമൽ നോർമൽ ലോസിനേക്കാൾ കൂടുതൽ എക്സസ് ആയിട്ട് വരുന്ന ലോസിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുക. അപ്പം ലോസ് ഗുഡ്സിൽ അബ്നോർമൽ ലോസ് വരുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡേറ്റർ, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ 18th ജേണൽ എൻട്രിയാണ് ഫോർ സർപ്ലസ് ഓഫ് സ്റ്റോക്ക്. നമ്മൾ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സർപ്ലസ് ഓഫ് സ്റ്റോക്കാണ് നമ്മൾ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് സർപ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ, സോ അത്തരം സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എഴുതിയിരുന്ന 16th ജേണൽ എൻട്രീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ജേണൽ എൻട്രി നമ്മൾ എഴുതുക. ദെൻ 19th ജേണൽ എൻട്രിയാണ് ഫോർ ട്രാൻസ്ഫറിങ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ബ്രാഞ്ചിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡേറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇനി ഇത് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ, ബ്രാഞ്ചിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നെറ്റ് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ എൻട്രിൻ്റെ നേരെ റിവേഴ്സ് എൻട്രിയാണ് ഇത്. അതായത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളതായിരിക്കും നെറ്റ് ലോസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ എൻട്രി. ഫോർ ക്ലോസിംഗ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡേറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം ക്ലോസിംഗ് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് ഈ പറഞ്ഞ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് ലിസ്റ്റ് പ്രകാരം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യേണ്ട 20 ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം ജനറലി നമ്മൾ ഉപയോഗിക്കുക ഗുഡ്സ് ഇൻവോയ്സ് പ്രൈസിന് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയം, അതോടൊപ്പം തന്നെ സൈസ് ഓഫ് ദി ബ്രാഞ്ച് എന്ന് പറയുന്നത് ലാർജ് ആകുന്ന സമയത്തും, ഇങ്ങനെ രണ്ട് കേസിലാണ് നോർമലി നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഡെറ്റേഴ്സ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ജേണൽ എൻട്രീസിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് അറിയുന്ന ആൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടേക്കാം. സോ ഇത്ര നേരം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.